ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള കുറച്ച് സംഭവങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടാൻ വേണ്ടി ഫ്രീഡം ഫൈറ്റേഴ്സ് അനുഭവിച്ച സ്ട്രഗിൾസൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കം പ്രസ് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബ്രിട്ടൻ, ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ ഇന്ത്യയിലെ കോളനി ഭരണത്തിനെതിരെ ഇന്ത്യക്കാർ നടത്തിയ സമരങ്ങൾക്ക് പൊതുവിൽ പറയുന്ന പേരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. 1857 ശിപ്പായി ലഹള എന്ന് അറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കത്തോടെയാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ ഭരണത്തിനെതിരെ അതേ കമ്പനി സൈന്യത്തിലെ ശിപ്പായിമാർ എന്ന് വിളിച്ചിരുന്ന ഇന്ത്യക്കാരായ സൈനികർ വിപ്ലവം തുടങ്ങുകയും മുഗൾ രാജാവ് ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി വാഴിക്കുകയും ചെയ്തു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പിന്നീട് പല പേരിലും അറിയപ്പെടുന്നുണ്ട്. മഹാവിപ്ലവം, ഇന്ത്യൻ ലഹള, 1857 കലാപം എന്നിങ്ങനെ. 1857 മംഗൾ പാണ്ഡെ എന്ന ഇന്ത്യൻ പട്ടാളക്കാരൻ തൂക്കിലേറ്റപ്പെട്ടതും കൂടാതെ 1858 June 18 ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായി ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ മരണപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് സമരക്കാരെ അടിച്ചമർത്തി ഇന്ത്യയിലെ കമ്പനി ഭരണം അവസാനിപ്പിച്ച് ബ്രിട്ടൻ നേരിട്ട് ഭരണം തുടങ്ങി. 1858 June 20 ഈ സമരം അവസാനിച്ചു. 1885 December 28 ഇംഗ്ലീഷുകാരനായ AO Hume ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കരിച്ചു. 1907 December 26 സൂറത്തിൽ നടന്ന വാർഷിക സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും വേർപിരിഞ്ഞു. മിതവാദികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്നുള്ള സ്വയംഭരണം എന്ന ആശയം മുന്നോട്ട് വച്ചപ്പോൾ പൂർണ്ണ സ്വരാജ് ആയിരുന്നു ബാലഗംഗാധർ തിലകൻ്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദികളുടെ ലക്ഷ്യം. 1905 കഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിനെ തുടർന്ന് ബാലഗംഗാധർ തിലകൻ്റെ നേതൃത്വത്തിൽ നിന്ന് ആരംഭിച്ച് ദേശീയ പ്രസ്ഥാനം ബംഗാളിൽ നിന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ വ്യാപിച്ചു. തുടർന്ന് 1911 വിഭജനം റദ്ദാക്കി. 1916 കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ചു. കോൺഗ്രസും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ ഒന്നിക്കാനുള്ള ലക്നൗ ഉടമ്പടിയിൽ ഒപ്പുവച്ചു. 1917 ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വന്നത്. ചമ്പാരനിലെ നീലം കർഷകരുടെ സത്യാഗ്രഹത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. 1919 April 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഇതിൻ്റെ കാരണം പോലീസ് അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ പഞ്ചാബിലെ അമൃത്സറിനടുത്തുള്ള ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ നടന്ന പൊതുയോഗത്തിൽ പോലീസ് വളയുകയും പ്രതിഷേധക്കാർക്കെതിരെ വെടിയുതിർക്കുകയും ചെയ്തു. ഇതിൽ 1000-ലധികം പേർ മരണമടഞ്ഞു. ഇത് അമൃത്സർ കൂട്ടക്കൊല എന്ന പേരിലും അറിയപ്പെടുന്നു. 1920 August ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ അക്രമരഹിത നിസ്സഹകരണ പ്രസ്ഥാനത്തിന് രൂപം നൽകി. 1922 February 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗരായിൽ സമരക്കാർ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 22 പോലീസുകാരെ അഗ്നിക്കിരയാക്കുകയും ചെയ്ത സംഭവത്തിൽ മനംനൊന്ത് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചു. 1927 ഇന്ത്യയുടെ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കായി ബ്രിട്ടീഷ് സർക്കാർ സൈമൺ കമ്മീഷൻ രൂപവത്കരിച്ചു. എന്നാൽ ഇന്ത്യക്കാരില്ലാത്ത കമ്മീഷൻ റിപ്പോർട്ടിനെ ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ബഹിഷ്കരിച്ചു. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ കമ്മീഷനെ ഭരണഘടനാ പരിഷ്കാരത്തിന് ചുമതലപ്പെടുത്തി. 1929 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചു. December 30 രവി നദിക്കരയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക നെഹ്റു ഉയർത്തി. 1930 March 12 78 പ്രതിനിധികൾക്കൊപ്പം സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജി ദണ്ഡി യാത്ര പുറപ്പെട്ടു. April 5 ദണ്ഡി കടപ്പുറത്തെത്തി.
ഏപ്രിൽ 6 ഉപ്പ് നിയമം ലംഘിച്ചു. 1931 സെപ്റ്റംബറിലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ കോൺഗ്രസ് സമ്മേളനം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകാനും അധികാരം കൈമാറാനും ആവശ്യപ്പെടുന്ന ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം നടത്തി. 1946 മാർച്ചിൽ അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. ബ്രിട്ടീഷ് പ്രവിശ്യകളും നാട്ടുരാജ്യങ്ങളും ഉൾപ്പെടുത്തി ഒരു ഇടക്കാല സർക്കാർ രൂപവത്കരിക്കാൻ മിഷൻ തീരുമാനിച്ചു. 1946 സെപ്റ്റംബറിൽ വൈസ്രോയിയായ വേവൽ പ്രഭു ഇടക്കാല മന്ത്രിസഭ രൂപവത്കരിക്കാൻ കോൺഗ്രസിനെ ക്ഷണിച്ചു. സെപ്റ്റംബർ 2 നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല കോൺഗ്രസ് മന്ത്രിസഭ നിലവിൽ വന്നു. ഒക്ടോബർ 26 മുസ്ലിം ലീഗ് മന്ത്രിസഭയിൽ ചേർന്നു. 1947 ജൂൺ 3 പുതിയ വൈസ്രോയ് മൗണ്ട് ബാറ്റൺ ഇന്ത്യയെ രണ്ടായി വിഭജിക്കാനുള്ള ബാൽക്കൺ പദ്ധതിക്ക് രൂപം നൽകി. കോൺഗ്രസ് ഇതിനെ അനുകൂലിച്ചു. 1947 ജൂലൈ 18 ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് സർക്കാർ പാസാക്കി. ഇതോടെ ബാൽക്കൺ പദ്ധതി നിയമവിധേയമായി. 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ നിലവിൽ വന്നു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഭരണഘടനാ സമിതി യോഗം ചേർന്ന് നെഹ്റുവിനെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്ര രാജ്യമായി. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ എൻ്റെ പേരും സമയമായിട്ടുണ്ട്. ഇനിയൊരു നല്ല ടോപ്പിക്കുമായി ഞാൻ നിങ്ങളെ മുമ്പിൽ വരുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പം ഗുഡ് ബൈ.